എം ജി സർവകലാശാലയിലെ താൽക്കാലിക വി സി സ്ഥാനത്തേക്ക് വിരമിച്ച വി സി ഡോക്ടർ സാബു തോമസ് അടക്കം മൂന്ന് പേരുകൾ ശുപാർശ ചെയ്ത് സർക്കാർ. സാബു തോമസിന് പുനർനിയമനം നൽകാൻ സർക്കാർ ആവശ്യപ്പെട്ടപ്പോൾ പാനൽ സമർപ്പിക്കാനായിരുന്നു ഗവർണറുടെ നിർദ്ദേശം. മലയാളം വി സിയുടെ അധിക ചുമതല സ്കൂൾ ഓഫ് ലെറ്റേഴ്സിലെ മലയാളം പ്രൊഫസർ ഡോക്ടർ പി എസ് രാധാകൃഷ്ണന് നൽകാനും സർക്കാർ ശുപാർശ ചെയ്തു. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി എ ഗിരീഷ് ചേരുന്നു. ഗിരീഷ്, ഇത്തരത്തിലൊരു പാനൽ സമർപ്പിക്കാൻ ഗവർണറുടെ നിർദ്ദേശമുണ്ടായിരുന്നു. ഇപ്പോൾ സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഇത് ഏത് രീതിയിൽ പരിഗണിക്കപ്പെടും? കൃഷ്ണ, എം ജി സർവകലാശാല താൽക്കാലിക വി സി നിയമനത്തിൽ സർക്കാർ ഇപ്പോൾ മൂന്നംഗ പട്ടികയാണ് ഗവർണർക്ക് കൈമാറിയിരിക്കുന്നത്. ഗവർണറുടെ നിർദ്ദേശം അനുസരിച്ചാണ് സർക്കാർ ഈ പട്ടിക കൈമാറിയത്. വിരമിച്ച വി സി ഡോക്ടർ സാബു തോമസ്, അതോടൊപ്പം തന്നെ കെ ജയചന്ദ്രൻ, സീനിയർ പ്രൊഫസർമാരായ കെ ജയചന്ദ്രൻ, അരവിന്ദ് കുമാർ എന്നിവരാണ് ആ പട്ടികയിലുള്ളത്. എം ജി യൂണിവേഴ്സിറ്റി വി സിയുടെ താൽക്കാലിക നിയമനത്തിനായി പട്ടിക നൽകാൻ നേരത്തെ ഗവർണർ ആവശ്യപ്പെട്ടിരുന്നു. വിരമിച്ച വി സി ഡോക്ടർ സാബു തോമസിന് പുനർനിയമനം നൽകണമെന്നായിരുന്നു സർക്കാരിന്റെ ആദ്യ തീരുമാനം. ഇതനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഗവർണർക്ക് കത്ത് നൽകിയെങ്കിലും ഗവർണർ ഇത് നിരാകരിക്കുകയായിരുന്നു. തുടർന്നാണ് മൂന്നംഗ പാനൽ സമർപ്പിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. ഇതോടൊപ്പം സാബു തോമസ് വഹിച്ചിരുന്ന മലയാളം വി സിയുടെ അധിക ചുമതല സ്കൂൾ ഓഫ് ലെറ്റേഴ്സിലെ മലയാളം പ്രൊഫസർ ഡോക്ടർ പി എസ് രാധാകൃഷ്ണന് നൽകാനും സർക്കാർ ഇപ്പോൾ ഗവർണറെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഗവർണർ ഇപ്പോൾ സ്ഥലത്തില്ല, നാളെ മടങ്ങിയെത്തിയ ശേഷമാകും ഇക്കാര്യത്തിലുള്ള തീരുമാനമെടുക്കുക. ക്രിസ്റ്റീന. ശരി, വി എ ഗിരീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. Thank you.